അരിച്ചപ്പോ ചോദിച്ചൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞത്, ശ്രീ കുഞ്ഞനന്ദനെ നിങ്ങൾ ഇനിയും വേട്ടയാടുകയാണോ? അദ്ദേഹം മരണമടഞ്ഞിട്ടും അദ്ദേഹത്തെ വേട്ടയാടുന്നത് കോൺഗ്രസിനെ അവസാനിപ്പിച്ചുകൂടെ എന്നൊരു വളരെ സെന്റിമെന്റലായ ഒരു ചോദ്യം ശ്രീ ഷംസീർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞനന്ദനെ വേട്ടയാടണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഷംസീർ, എൻ്റെ സെന്റിമെന്റ്സ് വളരെ ക്രൂരമായി 10, 100, 56 വെട്ടേറ്റ് മരണമടഞ്ഞ ശ്രീ ടി പി ചന്ദ്രശേഖരനൊപ്പമാണ്. അതിക്രൂരമായി അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയ ഒരാളാണ് ഞാൻ. അതിഭീകരമായി കൊട്ടി ക്രൂരമായി കൊലപ്പെടുത്തപ്പെട്ട നിങ്ങളുടെ ഒരു പഴയ സഹപ്രവർത്തകനായിരുന്നു. ആ കേസിൽ കോടതി കുറ്റവാളിയാണ് എന്ന് വിധിക്കപ്പെട്ട ആളായിരുന്നു ശ്രീ കുഞ്ഞനന്ദൻ. അതുകൊണ്ട് എൻ്റെ സെന്റിമെന്റ്സ് അദ്ദേഹത്തോടൊപ്പം ഇല്ല. കാരണം എൻ്റെ മുന്നിലുള്ള എൻ്റെ മുമ്പിൽ തെളിയുന്ന ചിത്രം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ശ്രീ ടി പി ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും, ആ വേദനയുമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ശ്രീ കുഞ്ഞനന്ദനോട് എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് കുറവ് തോന്നുന്നതായി അങ്ങേക്ക് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം, അത് സ്വാഭാവികമാണ് എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തെ വേട്ടയാണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ സെന്റിമെന്റ്സ് അത് ചന്ദ്രശേഖരനൊപ്പമാണ്. രണ്ട്, മാധുവിൻ്റെ ചർച്ചയ്ക്കിടയിൽ, അതായത് ഇടപെടണം അല്ലെങ്കിൽ മാധുവും ഷംസീറും തമ്മിൽ പറഞ്ഞ പ്രശ്നത്തിൽ ഇടപെടണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ എന്നാലും ഒന്ന് പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അഷോം സി പി എമ്മിൻ എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാനും ഷംസീറുമൊക്കെ തന്നെ, ഞാൻ കെ എസ് യുയിലും അദ്ദേഹം എസ് എഫ് ഐയിലുമൊക്കെ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിലും ഡി വൈ എഫ് ഐയിലും പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മറ്റൊരു ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് ഷംസീർ, അദ്ദേഹത്തിന് മേലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത്ര നിസ്സാരമല്ലല്ലോ. എ എസ് എഫുകാരിയായ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് വളരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും അതിനോട് ഒരു പരസ്യമായ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ കഴിയാത്ത വണ്ണമുള്ള മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രീ അഷോമിനെതിരെ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരു ചാർജ്. ഞങ്ങളാരും പറയുന്നതല്ല, നിങ്ങളുടെ ഘടകകക്ഷിയായ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ എസ് എഫിൻ്റെ ആരോപണമാണ്, അതാണ് ചാർജ് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടൊരു മറ്റൊരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസാണ്. അപ്പം ഞാനതിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല, ഇത്തരം ചില കേസുകൾ അഷോമിൻ്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വസ്തുത നമുക്കൊരു പബ്ലിക് ഒരു പൊതു ചർച്ചയിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ അദ്ദേഹം അത് കുറ്റവിമുക്തനായപ്പെട്ടേക്കാം, അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു ക്രിമിനലാകാതിരിക്കട്ടെ എന്ന് ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടി ശ്രീ ഷംസീറിനോട് ചോദിക്കാനുണ്ട്. ഷംസീർ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സംയമനം പാലിച്ചു. ഷംസീർ, എത്രമാത്രം കോൺഗ്രസ് ഓഫീസുകൾ ഇന്നലെ രാത്രി കൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന് ഷംസീറിന് അറിയാമോ? കൃഷ്ണപിള്ള സ്മാരകത്തിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ പിന്നാലെ പോലെ ഞാൻ ഈ ആലപ്പുഴ നഗരത്തിൽ നിൽക്കുമ്പോൾ ഇന്ദിരാഗാന്ധി സ്തൂപത്തിൻ്റെ കൈ പിരിച്ചൊടിച്ചു കളഞ്ഞു. വ്യാപകമായി നിങ്ങൾ ഞങ്ങളുടെ ഓഫീസുകളെ ആക്രമിക്കുന്നു, കേരളം മുഴുവൻ, കോട്ടയത്ത്, പത്തനംതിട്ടയിലെല്ലാം. എന്തുകൊണ്ട് നിങ്ങളുടെ അണികൾ ആർ എസ് എസ് ഓഫീസുകൾ ആക്രമിക്കുന്നില്ല? ഞാൻ ആക്രമിക്കണമെന്നല്ല പറഞ്ഞത്, കാരണം നിങ്ങൾ ആർ എസ് എസിനേക്കാൾ വലിയ ശത്രുവായി നിങ്ങൾ ഞങ്ങളെ കാണുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരുടെ വാചോടാപത്തിൽപ്പെട്ട് മതേതര വിശ്വാസികളായ നിങ്ങളുടെ പ്രവർത്തകർ പോലും കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ ശത്രു, കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഉണ്ടാവുക നിങ്ങൾ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഒരു പ്രവർത്തകനെ കോഴിക്കോട്ട് കുന്ദമംഗലത്ത് അടിച്ച് അവശനാക്കി വെള്ളത്തിൽ തലമുക്കി വെപ്പിച്ച് വീഡിയോ എടുപ്പിച്ച ആളുകളല്ലേ എസ് ഡി പി ഐ? അവർക്കെതിരെ എവിടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നിങ്ങളുടെ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസ് ആക്രമിച്ച് നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് ബോംബ് എറിഞ്ഞത് ഒരു എസ് ഡി പി ഐക്കാരനാണെന്ന് കരുതി ഒരു എസ് ഡി പി ഐക്കാരനെതിരെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഉയരുന്നില്ല, ഉയരണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും കാരണം നിങ്ങളുടെ അണികളുടെ മൈൻഡ് സെറ്റ് ആൻറ്റി കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു, കോൺഗ്രസ് വിരുദ്ധമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് ആർ എസ് എസ് അല്ല, ഭൂരിപക്ഷ വർഗീയവാദികളോ ന്യൂനപക്ഷ വർഗീയവാദികളോ അല്ല. ആലപ്പുഴയിലും പാലക്കാട്ടും ഇരട്ടക്കൊലപാതകങ്ങൾ നടത്തിയ എസ് ഡി പി ഐയും ആർ എസ് എസിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് നിങ്ങൾ ശത്രുവായി കാണുകയാണ്. ദയവായി നിങ്ങൾ ഈ മനോഭാവം മാറ്റണം. നിങ്ങളുടെ ഈ കോൺഗ്രസ് വിരുദ്ധ മനോഭാവം ഇതായിരുന്നു പണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾ ജനസംഘത്തിനൊപ്പം കൂട്ടുചേർന്ന് ഇന്ത്യയിലെ ഹിന്ദു വർഗീയതയെ വളർത്തിയത്. നിങ്ങൾ വി പി സിംഗിനൊപ്പം നിന്ന് ദേശീയ മുന്നണി, വി പി സിംഗിൻ്റെ ഇടത്തും വലത്തും ഹർകിഷൻ സിംഗ് സുർജിത്തും അടൽ ബിഹാരി വാജ്പേയും ഇ എം എസ് നമ്പൂതിരിപ്പാടും നിന്ന് രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിയെ വളർത്തി ഇന്ന് ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കിയത് നിങ്ങൾക്കുള്ള പങ്ക് വിസ്മരിച്ചുകൂടാ. അന്ധമായ കോൺഗ്രസ് വിരോധം. ദയവായി പ്രിയപ്പെട്ട ഷംസീർ, താങ്കളെപ്പോലെ യുവതലമുറ നേതാക്കന്മാരെങ്കിലും ആ ഒരു ചിന്തയിൽ മാറ്റം വരുത്തുക. കോൺഗ്രസിൻ്റെ പാവപ്പെട്ട അണികളെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ ഭൂരിപക്ഷ വർഗീയവാദികളെയും ന്യൂനപക്ഷ